കാണാതെ നിന്നിഴലാ അരുകിൽ വരും ദൈവം സാന്ത്വനമേകും കുളിരലയായി അഴുകി വരും ദൈവം. ഒരാശ്രമത്തിന് മുറ്റത്ത് വയോധികനായ മനുഷ്യനിരുന്ന് തേങ്ങിക്കരയുകയാണ്. കാരണമെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, തൻ്റെ ജീവിതത്തിൽ വന്ന നഷ്ടങ്ങളെ ഓർത്ത് സങ്കടപ്പെടുകയാണ്. ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടെ ആരംഭിച്ച ജീവിതം, എന്നാൽ എത്തേണ്ട ഇടത്ത് എത്തുവാൻ കഴിയാതെ, ആകേണ്ട ഇടങ്ങളിൽ എത്തിപ്പെടുവാൻ സാധിക്കാതെ, നിരാശയോടുകൂടെ, നിസ്സഹായത കലർന്ന ശബ്ദത്തോടുകൂടെ, ഇനിയും പിന്നിട്ട വഴികളിൽ പാഴായിപ്പോയ നിമിഷങ്ങളെ ഓർത്ത് തേങ്ങിക്കരയുകയാണ്. അറിയാമായിരുന്നിട്ടും എഴുതാനാകാതെ പോയ ഉത്തരങ്ങൾ, കണ്ണിൽ നിന്നടിച്ച ബന്ധങ്ങൾ, വഴിവിട്ടു പോകുന്ന പ്രലോഭനങ്ങൾ, കൃത്യമായ കാലഗതികളൊക്കെ മനസ്സിലാക്കിയിട്ടും കുതിറിമാറി മനസ്സെപ്പോഴും സഞ്ചാരത്തിലായി. ആയതിനാൽ ഹൃദയം ഇങ്ങനെ പിടഞ്ഞ് കരയുകയാണ് ഇന്നലകളിൽ സംഭവിച്ചുപോയ പാഴാക്കിക്കളഞ്ഞ ജീവിതത്തെ ഓർത്ത്. ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി 90-ാം സങ്കീർത്തനം, അതിൻ്റെ 12-ാം തിരുവചനം, ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ. ദേവപുരുഷനാകുന്ന മോശയുടെ ഒരു പ്രാർത്ഥനയാണ്. അദ്ദേഹം പറയുന്നു, കർത്താവേ, നീ തലമുറയായ ഞങ്ങളുടെ സങ്കേതമാണ്. ആ സങ്കേതവും ആശ്രയമായിരിക്കുന്ന ദൈവകരങ്ങളിലേക്ക് മർത്യജീവിതത്തിൻ്റെ ക്ഷണഭംഗുരതയെക്കുറിച്ച് വേദനപ്പെട്ടുകൊണ്ട് ദൈവത്തോട് മോശ പ്രാർത്ഥിക്കുന്നു, ജ്ഞാനമുള്ള ഹൃദയമെന്ന് പറഞ്ഞാൽ നാളുകളെ എണ്ണുന്നതാണ്. തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അടമേറിയ ബോധ്യത്തോടുകൂടെ മോശം മനസ്സിലാക്കുന്നു, ഒന്ന്, നീ എൻ്റെ സങ്കേതമാണ്. രണ്ട്, ജീവിതയാത്രയിൽ യഹോവയുടെ പ്രസാദം എന്നോടുകൂടെ ഇരിക്കണം. ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് സംവത്സരങ്ങളൊക്കെ നെടുവീർപ്പ് പോലെ കഴിഞ്ഞു പോകുന്നുവെന്ന് മനസ്സിലാക്കി ആ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ്, ജ്ഞാനമുള്ളൊരു ഹൃദയം എനിക്ക് നൽകണമേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിലാണല്ലോ. പരീക്ഷയുടെ സമയം അവസാനിക്കാറായി. ഏത് നിമിഷം വേണമെങ്കിലും മുഴങ്ങാവുന്ന മണിയുടെ ഓർമ്മകളിൽ വിയർത്ത് വെപ്രാളപ്പെട്ട് ഇരിക്കുമ്പോഴാണ് എല്ലാ ഉത്തരങ്ങളും ഒരുമിച്ച് തോന്നുന്നത്. സമയം നിൽക്കുന്ന കടകളിലേക്ക് സമയമന്വേഷിച്ച് നടന്ന് നടുക്കത്തോടുകൂടെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ മനസ്സിലാക്കുന്നു, പരീക്ഷാകാലങ്ങളൊക്കെ ഇന്നേ തീർന്നുപോയിരിക്കുക. അതെ, നമ്മുടെ ജീവിതത്തിൽ പിന്നിട്ട വഴികളെ, സഞ്ചരിച്ച ഇടങ്ങളെയൊക്കെ ഓർത്ത് വ്യാകുലപ്പെട്ട് ഇങ്ങനെ ആയല്ലോ എന്നോർത്ത് പരിതപിച്ച് പദം പറയുകയല്ല ദൈവസന്നിധിയിൽ ഇനിയുള്ള നിമിഷങ്ങളെ. വളരെ പ്രാർത്ഥനയോടെ, ദൈവകൃപയോടെ, ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് സഞ്ചരിക്കുവാനായിട്ട് കഴിയും. ദൈവം ആഗ്രഹ തലത്തിലേക്ക് സഞ്ചരിക്കുവാൻ തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ദൈവം നമ്മുടെ സങ്കേതമാകട്ടെ, ദൈവം നമ്മുടെ ബലമാകട്ടെ. നമ്മുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി അവൻ നമ്മുടെ കൂടെയുണ്ടല്ലോ. പരിതപിക്കാതെ, ഭാരപ്പെടാതെ, ഇന്നലെ സംഭവിച്ചു പോയ നൊമ്പരങ്ങളെ ഓർത്ത് വേദനപ്പെട്ട് കരയാതെ, ഇന്നലകളിൽ ജീവിക്കാതെ, ദൈവമേ, ഇന്നെനിക്ക് കഴിഞ്ഞു നൽകിയിരിക്കുന്ന ഈ നിമിഷങ്ങളെ പ്രാർത്ഥനാപൂർവ്വം മനസ്സിലാക്കിക്കൊണ്ട് തമ്പുരാൻ്റെ മുൻമുഖത്തേക്ക് നോക്കി സന്തോഷത്തോടെ, സമാധാനത്തിലേക്ക് നോക്കുകയാണ്. അടഞ്ഞു പോകുന്ന വാതിലുകളിലേക്ക് നോക്കി നിൽക്കാതെ, ദൈവസന്നിധിയിൽ തുറന്നു വച്ചിരിക്കുന്ന ദൈവികമായ സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട് തമ്പുരാനോട് ചേർന്ന് സഞ്ചരിക്കുവാൻ കഴിയണം. ജീവിതമാകുന്ന പരീക്ഷ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, കർത്താവെ, പ്രായോഗിക തലങ്ങളിൽ പലവിധമായ പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരുമ്പോൾ ഭാരപ്പെട്ടു പോകരുത്. സിമയൻ പത്രോസിനോട് യേശു പറയുന്നുണ്ട്, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ വിശ്വാസം ഒരിക്കലും ക്ഷയിച്ചു പോകരുത്. ഏത് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലാണെങ്കിലും പ്രിയമുള്ളവരെ, ക്ഷയിച്ചു പോകാതെ, സങ്കടപ്പെട്ടിരിക്കാതെ, നിരാശയോടുകൂടി ഇരിക്കാതെ ദൈവകരങ്ങളിലേക്ക് നോക്കുവാൻ കഴിയുക. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുക. നമ്മുടെ ചുറ്റുമുള്ള ജീവിതങ്ങളെ കാണുവാൻ കഴിയുക. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടില്ലെന്നടിച്ച ബന്ധങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയുക. അറിയാമായിരുന്നിട്ടും എഴുതാനാകാതെ പോയ ചോദ്യങ്ങൾക്കൊക്കെ
ഉത്തരം നൽകുക. അങ്ങനെ ദൈവം നൽകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാൻ, ദൈവം നൽകുന്ന സാധ്യതകളെ അവസരങ്ങളാക്കി ഉപയോഗിക്കുവാൻ. അവസരങ്ങൾ എന്ന് പറയുന്നത് ഉത്തരവാദിത്തങ്ങളാണെന്ന് തിരിച്ചറിയുവാൻ. നിരാശയോടെയല്ല, ഖേദത്തോടെയല്ല, സങ്കടത്തോടുകൂടെയല്ല ജീവിതം നയിക്കേണ്ടത്. ഈ നിമിഷത്തിൽ തമ്പുരാൻ നൽകിയിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവമേ ജ്ഞാനമുള്ളൊരു ഹൃദയം നൽകി നാളുകളെ എണ്ണുവാൻ ഉപദേശിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ സങ്കേതമായ ആശ്രയമാകുന്ന ശരണമായ ദൈവപ്രസാദമായ ദൈവമുഖത്തേക്ക് നോക്കി സഞ്ചരിക്കുവാൻ തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ അവസരങ്ങളിൽ അവിടുത്തെ കൃപയാണല്ലോ ദൈവമേ. ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിച്ച് നാളുകളെ എണ്ണുവാനും ദൈവം നൽകിയിരിക്കുന്ന ജീവിതത്തെ ഫലപ്രദമായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹത്തിൻ അമൃതം ചൊരിയും വരമാറി പൊഴിയുന്നു ദൈവം, കണ്ണിമ കൂട്ടാതോരോ ദിനവും കാവലിരിക്കുന്നു ദൈവം, കരളിൽ സ്നേഹത്തിൻ അമൃതം ചൊരിയും വരമാറി പൊഴിയുന്നു ദൈവം. റിയാതെ നിന്നിഴലാ അരുകിൽ വരും ദൈവം, സാന്ത്വനമേകും കുളിരലയായി അഴുകി വരും ദൈവം. സാന്ത്വനമേ